മ്യാൻമറിൽ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ വളരെയധികം ബുദ്ധമതക്കാരാകുന്ന അനുയായികളും അതുപോലെ മ്യാൻമർ സൈന്യവും കൂടിയിട്ട് റോഹിംഗ്യൻ മുസ്ലിങ്ങളെ അതിദാരുണമായി കൊന്നൊടുക്കുന്ന വളരെ വേദനാജനകമായ പ്രയാസകരമായ അവസ്ഥയാണ് നമുക്കറിയാൻ കഴിയുന്നത്. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ പ്രിയപ്പെട്ട റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് റബ്ബാകുന്ന നീ തുണയാകണം. റഹ്മാനെ, നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ സലാമത്ത് നൽകണം. റഹ്മാനെ, അവരെ ശത്രുക്കളെ നീ ഒതുക്കി നിർത്തണം. റഹ്മാനെ, അല്ലേ നമ്മുടെ രാജ്യത്ത് ഇന്ത്യ രാജ്യത്ത് പോലും അഭയാർത്ഥികളായിട്ട് വന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങളെ ഭരണകൂടം അങ്ങോട്ട് തന്നെ നാട് കടത്താനുള്ള ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പറയാനുള്ളത് ആ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാണ് നമുക്ക് നമ്മുടെ സർക്കാരുകളോട് പറയാനുള്ളത്, കേന്ദ്ര സർക്കാരിനോട് ഭരണകൂടത്തോട് നമുക്ക് പറയാനുള്ളത്. വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന, മുകളിലേക്ക് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ ഭൂമി, മറ്റൊരു വിവരവുമില്ലാത്ത പിറന്നു വീണ കുരുന്നു മക്കളെ അറുങ്കൊല ചെയ്യുന്ന, വളരെ നിഷ്ഠൂരമായി കൊല നടത്തുന്ന പ്രയാസകരമായ അവസ്ഥകളാണ് നമുക്കറിയാൻ കഴിയുന്നതെങ്കിൽ, എന്റെ പ്രിയമുള്ള മുസ്ലിം സഹോദര സഹോദരിമാരെ, ലോകത്തിന്റെ അവസാനം എത്തിയിരിക്കുന്നു, അവസാന കാലഘട്ടം എത്തിയിരിക്കുന്നു. പക്ഷേ ജനങ്ങൾക്ക് ചിന്തയില്ല, ജനങ്ങൾക്ക് പൈശാചിക ആവേശങ്ങളാണ്, പൈശാചിക ചിന്തകളാണ്, ഭ്രാന്തമായ അവസ്ഥകളാണ്. അള്ളാഹുവിനെ ചിന്തയില്ലാതെ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് തോന്നിവാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം, ഞാൻ എപ്പോഴും പറയുന്നത് ഇത് തന്നെ. കാരണം ഇത് തന്നെ മരിക്കുന്ന മരിക്കോളം അതിന് ശേഷവും പറഞ്ഞാൽ മതിയാകില്ല. അതുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന നിലക്ക് വ്യഭിചാരം വർദ്ധിച്ചില്ലേ സമൂഹത്തിൽ? നിങ്ങൾ നമ്മുടെ നാടുകളിൽ, വീടുകളിൽ, നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ അറിവിൽ, ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തിയിട്ട് വാട്സപ്പ് ദുരുപയോഗം നടത്തിയിട്ട്, ഫേസ്ബുക്ക് ദുരുപയോഗം നടത്തിയിട്ട്, ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തിയിട്ട് വ്യഭിചാര പ്രവർത്തനങ്ങൾ വ്യാപകമായ കാലഘട്ടമാണ് ഇത്. ഖിയാമത്തിന്റെ അവസാന സമയമാണ്.